നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജലം അഥവാ വാട്ടർ. ജലത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കുളിക്കാനും കുടിക്കാനും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യം വരുന്ന ഒരു വളരെ പ്രാധാന്യമുള്ള പ്രകൃതി വിഭവമാണ് ജലം. അതേപോലെ കൃഷി, വ്യവസായം, ഊർജോൽപാദനം എന്നിവയ്ക്കൊക്കെ ജലം ഉപയോഗിക്കുന്നു. എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശരീരത്തിൽ 65% ജലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാഠം പഠിക്കുന്നത് ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിൻ്റെ ഉള്ളടക്കം: 1. ജലത്തിൻ്റെ തിളനില, ബോയിലിംഗ് പോയിന്റ്. 2. ജലത്തിൻ്റെ താപധാരിത, ഹീറ്റ് കപ്പാസിറ്റി. 3. ജലത്തിൻ്റെ ഘനീഭവിക്കൽ, ഫ്രീസിംഗ് ഓഫ് വാട്ടർ. 4. ജലത്തിൻ്റെ പ്രതലഫലം, സർഫസ് ടെൻഷൻ. 5. ജലത്തിൻ്റെ ഘടകങ്ങൾ, കമ്പോണൻസ് ഓഫ് വാട്ടർ. ജലത്തിൻ്റെ തിളനില, ബോയിലിംഗ് പോയിന്റ്. നമ്മൾ കുറച്ച് തീയെടുത്ത് ഒരു പാത്രത്തിൽ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള വെള്ളം അതിലൊഴിച്ച് അതിനെ ചൂടാക്കാൻ തുടങ്ങി. എന്നിട്ട് വെള്ളത്തിൻ്റെ താപനില ഇടയ്ക്കിടയ്ക്ക് ഒരു തെർമോമീറ്റർ വെച്ച് നമ്മൾ അളക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഞാൻ എന്താണ് കാണുന്നത്? നമ്മൾ താപം കൊടുക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അഥവാ ജലത്തിൻ്റെ താപനില ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെ താപനില ഉയർന്നുയർന്ന് 25-ൽ നിന്നും 50-ലോട്ട്, 50-ൽ നിന്നും 75-ലോട്ട്, 75-ൽ നിന്നും 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന് എന്ന് സങ്കൽപ്പിക്കുക. 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തെർമോമീറ്റർ ഇട്ട് ജലത്തിൻ്റെ താപനില അളന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് താപനിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, 100 എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം ജലത്തിൻ്റെ തിളനിലയാണ് 100 ഡിഗ്രി സെൽഷ്യസ്. തിളനില എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന താപം മൊത്തവും ജലം തിളയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗപ്പെടുന്നത്. അല്ലാതെ ജലത്തിൻ്റെ താപനില ഉയർത്താൻ വേണ്ടി ഈ താപം ഉപയോഗപ്പെടുന്നില്ല. അതുകൊണ്ടാണ് താപനില 100-ൽ തന്നെ നിൽക്കുന്നത്. ഇനി തിളനില എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അത് എന്താണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില ആ ദ്രാവകത്തിന്റെ തിളനിലയാകുന്നു. അപ്പോൾ ജലത്തിന്റെ തിളനില എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞ 100 ഡിഗ്രി സെൽഷ്യസ് ആകുന്നു. ഇപ്പോൾ നമുക്കൊരു ചോദ്യം ഉയർന്നേക്കാം: ജലം എപ്പോഴും 100 ഡിഗ്രി സെൽഷ്യസിലാണോ തിളയ്ക്കുന്നത്? ഉത്തരം അല്ല എന്നാണ്. ജലത്തിന്റെ തിളനില ജലത്തിൽ ലയിച്ചു ചേർന്ന പദാർത്ഥങ്ങളെയും അന്തരീക്ഷ മർദ്ദത്തെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജലത്തിൽ കുറച്ച് ഉപ്പിട്ടും ലയിപ്പിച്ച് അതിനെ തിളയ്ക്കാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 100 എന്നത് മാറി കുറച്ച് ഉയർന്ന തിളനിലയ്ക്കാണ് അത് തിളയ്ക്കുന്നത്. അതേപോലെ അന്തരീക്ഷ മർദ്ദത്തെ അഥവാ മർദ്ദത്തെ ജലത്തിന്റെ തിളനില ആശ്രയിക്കുമെന്നുള്ളത് അറിയാതെ തന്നെ നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു യന്ത്രത്തെ നമ്മൾ എല്ലാവരും വീട്ടിൽ കണ്ടിട്ടുണ്ട്. എന്താണിത്? അതെ, പ്രഷർ കുക്കർ. എന്തുകൊണ്ടാണ് പ്രഷർ കുക്കർ ഇത്രയും ഉപയോഗപ്രദമാകുന്നത്? കാരണം പ്രഷർ കുക്കറിന്റെ അകത്ത് മർദ്ദം സാധാരണ അന്തരീക്ഷ മർദ്ദത്തെക്കാളും ഒരുപാട് ഉയർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അഥവാ ജലത്തിൻ്റെ തിളനില ഒരുപാട് ഉയരുന്നു. അത് കാരണം നമുക്ക് ഭക്ഷണം എളുപ്പത്തിൽ പാകം ചെയ്യാൻ പറ്റും. ജലത്തിൻ്റെ താപധാരിത, ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് താപധാരിത?
താപം താങ്ങാനുള്ള കഴിവിനെയാണ് താപധാരിത എന്ന് പറയുക. നമുക്ക് ഒരു ഉദാഹരണം കാണാം. വെവ്വേറെ ബീക്കറുകളിലായി ജലവും വെളിച്ചെണ്ണയും ഞാൻ തുല്യ മാസിൽ എടുത്തിരിക്കുകയാണ്. അതിനെ തുല്യമായി ഞാൻ അവർക്ക് താപം നൽകുന്നു. ഒരു നിശ്ചിത അളവ് കഴിഞ്ഞ് ഞാൻ ഇവരുടെ താപനില അളന്നു നോക്കിയാൽ ഏതിനായിരിക്കും കൂടുതൽ താപനില ഉയർന്നിട്ടുണ്ടാവുക? അതെ, വെളിച്ചെണ്ണയ്ക്കാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ജലത്തിൻ്റെ താപധാരിത വളരെയേറെയാണ്. അതുകൊണ്ടാണ് ജലത്തിന് ഒരേ താപം നൽകിയിട്ടും അത്രമാത്രം താപനിലയിൽ വ്യത്യാസം വരാത്തത്. ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഭൂമിയുടെ മുന്നിൽ മൂന്നി രണ്ട് ഭാഗവും വെള്ളമാണെന്ന് നമുക്കറിയാലോ. ഇതാണ് ഭൂമിയുടെ താപനിലയെ നിയന്ത്രിക്കുന്നത്. അതേപോലെ കാറുകളുടെ വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ വെള്ളമൊഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതെന്തുകൊണ്ടാണ്? എഞ്ചിനിൻ്റെ താപം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? കാരണം ജലത്തിൻ്റെ താപധാരിത വളരെ കൂടുതലാണ്. ജലത്തിൻ്റെ ഘനീഭവിക്കൽ, ഫ്രീസിംഗ് ഓഫ് വാട്ടർ. നമുക്കറിയാമല്ലോ, ഫ്രീസറിൽ വെച്ച വെള്ളം ഐസ് കഷ്ണങ്ങളായി മാറുന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഖരാങ്കം എന്നത് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്നത് എന്താണെന്നും നമുക്ക് ഇവിടെ പഠിക്കാം. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാങ്കം അഥവാ ഫ്രീസിംഗ് പോയിന്റ്. എന്നാൽ നമുക്കറിയാലോ, ജലത്തിൻ്റെ ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രീസറിൽ വെച്ച വെള്ളം ഐസ് കഷ്ണങ്ങളായി മാറുന്നത്? കാരണം ഫ്രീസറിൻ്റെ താപനില 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയാണ്. അതുകൊണ്ട് തന്നെ ജലം ഫ്രീസറിൽ വെക്കുമ്പോൾ അത് ഐസായി മാറുന്നു. എന്നാൽ നമുക്കറിയാലോ, എന്തൊരു വസ്തുവും നമ്മൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തം കുറയുകയും അതിൻ്റെ സാന്ദ്രത കൂടുകയോ അല്ലേ ചെയ്യുക? പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാണോ? ഇവിടെ കണ്ടോ, ഐസ് കഷ്ണങ്ങൾ വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. സാന്ദ്രത കൂടുതലായിരുന്നെങ്കിൽ അത് താഴെ പോകുമായിരുന്നില്ലേ? അപ്പോൾ ഐസിന് അഥവാ ജലത്തിന് ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണിത്. തണുത്തുറഞ്ഞു കഴിഞ്ഞാൽ വ്യാപ്തം കുറയുന്നതിന് പകരം വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ജലത്തിൻ്റെ പ്രതല ബലം, സർഫസ് ടെൻഷൻ. പ്രാണികൾ ഇതുപോലെ ജലോപരിതത്തിൽ നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്ലേഡ് വെച്ചാൽ അത് എന്തുകൊണ്ടാണ് വീഴാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് ബീക്കറാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ജലത്തിൻ്റെ തന്മാത്രകൾക്കിടയിൽ ഒരു ആകർഷണ ശക്തിയുണ്ട്. അപ്പോൾ ഇവിടെ അകത്തിരിക്കുന്ന ജലത്തിൻ്റെ അകത്തായിട്ടിരിക്കുന്ന ഒരു തന്മാത്രയെ നമുക്ക് നോക്കാം. ആകർഷണങ്ങളെയാണ് ഞാൻ ഈ ആരോകൾ വഴി കാണിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടോ, എല്ലാ വശങ്ങളിൽ നിന്നും ആകർഷണമുള്ളത് മൂലം ഈ ഒരു തന്മാത്രയ്ക്ക് മൊത്തത്തിൽ ഒരു ആകർഷണവും ഇല്ല. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എത്രയാണോ ഉള്ളത് അത്ര തന്നെ ഇങ്ങോട്ടും വലിക്കുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ ഇത് ഇവിടെ തന്നെ നിൽക്കുന്നു. ഇതിന് മൊത്തത്തിൽ ഒരു ആകർഷണം ഇല്ല. പക്ഷേ നമ്മൾ ഈ പുറത്തുള്ള ഇവിടെയുള്ള തന്മാത്രകളെ എടുത്തു നോക്കൂ. ഇവിടെയുള്ള ഒരു തന്മാത്രയെ നമ്മൾ എടുത്തു നോക്കാം. കണ്ടോ, ഇതിന് ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ ആകർഷണങ്ങളുണ്ട്. പക്ഷെ പുറത്തായിട്ട് ഒന്നുമില്ലാത്തത് മൂലം അകത്തോട്ടാണ് ആകർഷണം മൊത്തത്തിലോട്ട് വരുന്നത്. ഈ ഒരു വ്യത്യാസമാണ്
ഇവിടെ പ്രതലബലം, പ്രതലത്തിലുള്ള ബലം, പ്രതലബലം ഇവിടെ കൊണ്ടുവരുന്നത്. ഈ അകത്തോട്ടേക്കുള്ള ആകർഷണം കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനെ വലിച്ചു കെട്ടിയ ഒരു പാട പോലെ ഇത് ഈ പ്രതലം നിൽക്കുന്നു. അതുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്ന സവിശേഷതയാണ് നമ്മൾ പ്രതലബലം എന്ന് പറയുക. ഞാനിവിടെ കോണുകൾ, സിലിണ്ടറുകൾ എന്നിങ്ങനെ പല രൂപങ്ങളും കാണിച്ചിട്ടുണ്ട്. എന്തെന്നാൽ എപ്പോഴും നമുക്ക് മഴ കണ്ടിട്ടുണ്ടോ? മഴവെള്ളം ഇതുപോലെയാണോ ഇരിക്കുന്നത്? അല്ല, മഴവെള്ളം എപ്പോഴും ഗോളാകൃതിയിലാണ് ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. കാരണം പ്രതലബലം എന്ന ഒരു സവിശേഷത ഈ ജലത്തിനുണ്ടല്ലോ. പ്രതലബലം ഏതൊരു ദ്രാവകത്തിൻ്റെയും പ്രതല പരിപ്പളവ് പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത മാസ പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ്. അതിനാലാണ് ചെറു ദ്രാവകത്തുള്ളികളും ഗോളാകൃതി പ്രാപിക്കുന്നത്. ജലത്തിലെ ഘടകങ്ങൾ, കമ്പോണൻസ് ഓഫ് വാട്ടർ. ഇവിടെ ഞാൻ ജലത്തിലെ ഒരു തന്മാത്രയാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഓക്സിജനും രണ്ട് ഹൈഡ്രജനും ചേർന്നതാണ് ഒരു വെള്ളത്തിന്റെ തന്മാത്ര. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും നിർമ്മിക്കാനും ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് ജലം നിർമ്മിക്കാനും നമുക്ക് സാധിക്കും. വൈദ്യുതി വിശ്ലേഷണം വഴി ജലത്തെ ഘടകങ്ങളായി വിഘടിപ്പിക്കാം. ഇതിനായുള്ള ഒരു രീതിയാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഇവിടെ കണ്ടോ, നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കുറച്ച് ആസിഡ് ഒഴിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇത് ആണികളാണ്. ഈ ആണികളെ ഒരു ബാറ്ററി വെച്ച് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടെ നോക്കൂ, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. എന്നിട്ട് ഈ ബാറ്ററി ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവ് ധ്രുവവുമായി ഘടിപ്പിച്ച ഇവിടെ നിന്നും ഹൈഡ്രജൻ വാതകം പുറത്തു വരും. ഈ പോസിറ്റീവ് ധ്രുവവുമായി ഘടിപ്പിച്ച ഇതിൽ നിന്നും ഓക്സിജൻ വാതകമാണ് പുറത്തു വരുന്നത്. അതായത് എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ വെള്ളത്തെ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റിയിരിക്കുന്നു. കണ്ടോ, ഒരു വെള്ളം എടുത്ത് നമ്മൾ അതിനെ വൈദ്യുതി വിശ്ലേഷണം വെച്ച് ഹൈഡ്രജനും ഓക്സിജനുമായ രണ്ട് വാതകങ്ങളാക്കി മാറ്റുന്നു. ഇതേപോലെ നമുക്ക് ഹൈഡ്രജൻ വാതകവും ഓക്സിജനും ചേർത്ത് അതിനെ തിരിച്ചും വെള്ളത്തിലോട്ടാക്കി മാറ്റാനും പറ്റും. സംഗ്രഹം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ഒന്ന്, ജലത്തിന്റെ സവിശേഷതകളായ തിളനില, ഖരാങ്കം എന്നിവയൊക്കെ നമ്മൾ മനസ്സിലാക്കി. തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും ഒക്കെ നമ്മൾ ഇന്ന് കണ്ടു മനസ്സിലാക്കി. അതേപോലെ ജലത്തിന്റെ താപധാരിതയും അതിന്റെ ഗുണങ്ങളും, അതുമൂലമാണ് ഭൂമിയുടെ താപനില നമുക്ക് നിലനിർത്താൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് ജലം നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു. പ്രതലബലം എന്ന ആശയം, ഏതൊരു ദ്രാവകത്തിനും ഉള്ള ഒരു സവിശേഷതയാണ് പ്രതലബലം എന്നും അത് കാരണമാണ് മഴത്തുള്ളികളൊക്കെ ഗോളാകൃതി എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ നോക്കി. ജലത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാനുള്ള പരീക്ഷണം, നമ്മൾ ജലത്തിലെ ഘടകങ്ങൾ ഹൈഡ്രജനും ഓക്സിജൻ ആണെന്നും അതിനെ നമുക്ക് വൈദ്യുതി വിശ്ലേഷണം വെച്ച് ജലത്തെ ഹൈഡ്രജനും ഓക്സിജനും വാതകങ്ങളാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമാകുന്ന ചില ഇംഗ്ലീഷ് വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, സ്പെക്ടക്കിൾസ്.
അഥവാ കണ്ണട. സ്പെക്ടക്കിൾസ്, വരുൺ ബോട്ട് എ ന്യൂ സ്പെക്ടക്കിൾസ്. വരുൺ പുതിയ ഒരു കണ്ണട വാങ്ങിച്ചു. രണ്ട്, ഹമ്പിൾ, വിനീതൻ. സൊഹേൽ ഇസ് എ വെരി ഹമ്പിൾ പേഴ്സൺ. സൊഹേൽ ഒരു വിനീതനാണ്. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയി നമുക്ക് ഒന്നുകൂടി കണ്ടുമുട്ടാം. നന്ദി.